ബജറ്റ് കമ്മിറ്റി റിപ്പോർട്ടിന് വിയോജന കുറിപ്പ് നൽകിയിട്ടുള്ള ഇനി പറയുന്ന അംഗങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. ശ്രീ അബ്ദുൽ ഹമീദ് 10 മിനിറ്റ്, ശ്രീ അബ്ദുൽ ഹമീദ്. സർ, മന്ത്രിയുടെ സൂചിപ്പിച്ച കാര്യങ്ങൾ സബ്ജക്ട് കമ്മിറ്റി ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞതാണ്. ഈ ബില്ലിലെ വ്യവസ്ഥകളിൽ പലതിലും അവ്യക്തതയും അതുപോലെ തന്നെ വൈരുദ്ധ്യവുമുണ്ട്. ചില വ്യവസ്ഥകൾ സഹകരണ മേഖലയുടെ കാര്യക്ഷമതയെയും പ്രവർത്തന മികവിനെയും വികസനത്തെയും നശിപ്പിക്കുമെന്നാണ് അഭിപ്രായമുള്ളത്. ഇതിന് നിർവചന ഭേദഗതിയിൽ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളും അർബൻ സഹകരണ ബാങ്കുകളും മാത്രം അംഗങ്ങളായിട്ടുള്ളതും അതിലെ അംഗങ്ങൾക്കും വ്യക്തികൾക്കും വായ്പ നൽകുന്നതിന് ഫണ്ട് സ്വരൂപിക്കുക എന്ന പ്രധാന ഉദ്ദേശമുള്ളതുമായ കേന്ദ്ര സംഘം എന്ന നിർവചനത്തിൽ വായ്പ ലഭിക്കുവാൻ നാമമാത്ര അംഗങ്ങൾക്കും അസോസിയേറ്റ് അംഗങ്ങൾക്കും അവകാശം വ്യക്തമാക്കിയിട്ടില്ല. ഒരു സംഘത്തിലെ യാതൊരു അംഗത്തിനും തുടർച്ചയായ 2 കാലയളവിൽ കൂടുതൽ അതിന്റെ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ആയി ഉദ്യോഗം ലഭിക്കുവാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല എന്നത് വ്യക്തികൾ അംഗങ്ങളായിട്ടുള്ള സംഘങ്ങളിൽ മാത്രമേ ബാധകമാക്കുവാൻ കഴിയൂ. അപെക്സ് സംഘങ്ങളിലും സെൻട്രൽ സംഘങ്ങളിലും സംഘങ്ങൾ മാത്രമാണ് അംഗങ്ങളായിട്ടുള്ളത്. അംഗസംഘങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് അവയിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആകുന്നത്. ഈ കാരണത്താൽ ഭേദഗതി വ്യവസ്ഥ കേന്ദ്ര സംഘങ്ങൾക്കും അപെക്സ് സംഘങ്ങൾക്കും ബാധകമാകുന്നതല്ല. സംസ്ഥാനത്തോ നമ്മുടെ രാജ്യത്തോ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്നതിന് നിയന്ത്രണമില്ല. നിയമസഭാ സാമാജികർ, ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ, അതുപോലെ തന്നെ വാണിജ്യ ബാങ്കുകളിൽ ചെയർമാനാകുന്നതിനൊന്നും നിയന്ത്രണമില്ല. ഒരു സഹകാരി ഒരു സഹകരണ സ്ഥാപനത്തിൽ ഒരു ടേമോ പ്രസിഡന്റായി പൂർത്തിയാകുമ്പോൾ അയാളുടെ അറിവും കഴിവും പ്രാഗൽഭ്യവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സ്ഥാനമേൽക്കുന്ന പ്രസിഡന്റുമാർ ആ നിലവാരത്തിൽ എത്താൻ കാലതാമസമുണ്ടാവും. ആയതിനാൽ 2 കാലയളവിൽ കൂടുതൽ ഒരംഗം ഒരു സഹകരണ സ്ഥാപനത്തിനും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആകാൻ പാടില്ലെന്ന നിയന്ത്രണം ബില്ലിൽ നിന്ന് നീക്കം ചെയ്യണം. നിർദ്ദേശിക്കപ്പെട്ടുള്ള വിശദീകരണം വകുപ്പ് 32(1)(3) ഉപനിബന്ധനയുടെ വിശദീകരണവുമാണത്. നിർദ്ദേശിക്കപ്പെട്ട വിശദീകരണം ക്ലിപ്ത ഉപനിബന്ധന 3 ഗവൺമെന്റ് ഓഹരി മൂലധനം, സാമ്പത്തിക സഹായം, വായ്പ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി അല്ലെങ്കിൽ ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുള്ള ബോർഡിന്റെ ഗ്യാരണ്ടി, ഇവയിൽ ഏതെങ്കിലും ഒന്നുള്ള സഹകരണ സംഘത്തിന്റെ ഭരണസമിതിയെ മാത്രമേ പിരിച്ചുവിടാവൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ക്ലിപ്ത ഉപനിബന്ധനയുടെ വിശദീകരണവുമായി നിർദ്ദേശിച്ചിട്ടുള്ള ഭേദഗതിയിൽ നബാർഡ്, ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ, കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള മറ്റേതെങ്കിലും ധനസഹായ സ്ഥാപനം എന്നിവ നൽകുന്ന ഏതെങ്കിലും ധനസഹായം സ്വീകരിച്ചിട്ടുള്ള സംഘവും പിരിച്ചുവിടലിന് വിധേയമാകാം എന്ന വിശദീകരണം 3-ാമത്തെ ക്ലിപ്ത ഉപനിബന്ധനയ്ക്ക് വിരുദ്ധമാണ്. അവ സ്വീകരിക്കുന്ന ധനസഹായത്തിന് സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രമേ പിരിച്ചുവിടാവൂ, അല്ലാത്ത പക്ഷം പിരിച്ചുവിടലിന് വിധേയമാക്കിക്കൂടാ. സഹകരണം ഇന്നും ഒരു സംസ്ഥാന വിഷയമാണ്, കേന്ദ്ര സർക്കാർ വിഷയമല്ല. അതിനാൽ സംസ്ഥാന സർക്കാരിന്റെ ഗ്യാരണ്ടി ഇല്ലാതെ സഹകരണ സ്ഥാപനങ്ങൾ അവ മറ്റ് ബാങ്കുകളിൽ നടത്തിയിട്ടുള്ളതും ബാധ്യതയില്ലാത്തതുമായ നിക്ഷേപങ്ങളുടെ ഈടിനുമേൽ നബാർഡിൽ നിന്നോ NCDCയിൽ നിന്നോ വായ്പ എടുത്താൽ അത് സംസ്ഥാന സർക്കാർ സഹായമല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സംഘങ്ങളുടെ ഭരണസമിതിയെ നീക്കം ചെയ്യാനുള്ള വ്യവസ്ഥ വിശദീകരണത്തിൽ നിന്നും നീക്കണം. നിർദ്ദിഷ്ട വ്യവസ്ഥ 1(b)യിൽ ജില്ലാ സഹകരണ ബാങ്കിന്റെ ഔദ്യോഗിക സ്ഥാനത്തുള്ള കമ്മിറ്റി നിലവിൽ ഇല്ലാതായിത്തീരുന്നതും രജിസ്ട്രാർക്ക് ഒരു പുതിയ കമ്മിറ്റിയെയോ ഒന്നോ അതിലധികമോ ഭരണാധിപനെയോ അല്ലെങ്കിൽ ഭരണാധിപന്മാരെയോ അവർ സംഘത്തിലെ അംഗങ്ങളായിരിക്കണമെന്നില്ല. ഉത്തരവിൽ നിർദ്ദേശിക്കുന്ന 6 മാസത്തിൽ അധികരിക്കാത്ത കാലത്തേക്ക് നിയോഗിക്കാം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരള സഹകരണ സംഘ നിയമം വകുപ്പ് 32(1)(d) പ്രകാരവും വകുപ്പ് 33(1)(b) പ്രകാരവും 3 പേരിൽ അധികരിക്കാത്ത ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാത്രമേ പിരിച്ചുവിടപ്പെടുന്ന അല്ലെങ്കിൽ ഭരണസമിതി ഇല്ലാതാകുന്ന സംഘത്തിന്റെ ഭരണം നടത്തുവാൻ നിയോഗിക്കാവൂ എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ളതിനാൽ ഒന്നോ അതിൽ കൂടുതലോ ഭരണാധിപന്മാർ
എന്നത് ഒരു ഭരണാധിപൻ എന്ന് ഭേദഗതി ചെയ്യണം. ഒരു ഭരണാധിപൻ എന്ന് ഭേദഗതി ചെയ്യണം. ഒന്നോ അതിൽ കൂടുതലോ ഭരണാധിപന്മാരെന്ന് പറയുന്നുണ്ട്. അത് ഒരു ഭരണാധിപൻ എന്ന് ഭേദഗതി ചെയ്യണം. പിന്നെ ഭേദഗതി വകുപ്പ് തിരിച്ചുള്ള ചർച്ച വരുന്നുണ്ട്. പൊതുവായ കാര്യം സംസാരിച്ചാൽ മതിയാവും. ശ്രദ്ധയിനൊപ്പം സംസാരിക്കാം. ഏതെങ്കിലും സംസ്ഥാന സഹകരണ മേഖലക്ക് യാതൊരു നേട്ടവും സംഭാവന ചെയ്യാൻ സാധ്യതയില്ലാത്തതും എന്നാൽ സഹകരണ മേഖലയ്ക്ക് ആകെ തന്നെ ദോഷകരവുമായ ബില്ല് പിൻവലിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ഈ ബില്ലിനെ ശക്തമായിട്ട് എതിർക്കുകയാണ്.